പാർക്ക് ജംഗ് വൂവിന്റെ സംവിധാനത്തിൽ 2016-ൽ പുറത്തിറങ്ങിയ പാൻഡോര എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഫ്യൂൽ റോഡിന്റെ കൂളന്റിൽ ചോർച്ചയുണ്ടാകുന്നതും ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറായി കുറച്ച് ആളുകൾ ചെന്ന് ആ വിള്ളൽ അടച്ചെങ്കിലേ ഇനി രക്ഷയുള്ളൂ എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രസിഡന്റിനോട് പറയുന്നതും വരെയാണ്. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രസിഡന്റ് ഇരിക്കുകയാണ്. ഈ സമയം നായികയുടെ ബസ് വീണ്ടും ബ്ലോക്കിൽ പെടുകയും അവർക്ക് എങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇതോടെ അവരുടെ മുന്നിലുള്ളവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനായി നടന്നു പോവുകയും ചെയ്യുന്നു. ഇക്കണക്കിനാണെങ്കിൽ വണ്ടിയിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്നും നമുക്കും അവരെ പോലെ ഇറങ്ങി നടക്കാമെന്നും ബസ്സിലുള്ളവർ വിളിച്ചു പറയുന്നു. ഇതോടെ അവരെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുകയും അവിടെ നിന്നും മുന്നോട്ട് നടന്നു പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ നായകൻ അവളെ വിളിക്കുകയും നിങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടോ എന്ന് അവളോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ സംഭവിച്ചതെല്ലാം പറയുകയും അവർ രക്ഷപ്പെടാനായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നായകന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതിനിടെ പ്രസിഡന്റ് ജനങ്ങളോട് സംസാരിക്കാൻ പോവുകയാണെന്ന് ടിവിയിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുകയും ഇത് കണ്ട എല്ലാവരും പ്രസിഡന്റ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായി ടിവിയുടെ മുന്നിൽ ചെന്ന് നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രസിഡന്റ് ജനങ്ങളോട് സംസാരിക്കുകയാണ്. അങ്ങേയറ്റം ലജ്ജിതനായും വിഷമത്തോടെയുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നാൽ ആണവ നിലയത്തിൽ വളരെ അപകടം പിടിച്ച ഒരു വിള്ളൽ വീണിരിക്കുകയാണ്. അത് ശരിയാക്കണമെങ്കിൽ ജീവൻ പണയപ്പെടുത്തി അവിടേക്ക് ചെല്ലാൻ കുറച്ചുപേർ തയ്യാറാകണം. ഇതിൽ ആരും ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിനും ഈ രാജ്യത്തിനും വേണ്ടി ഇത് ചെയ്യാൻ തയ്യാറുള്ളവർ ദയവായി മുന്നോട്ട് വരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു വഴിയൊന്നുമില്ല. ഇത്രയും പറഞ്ഞ ശേഷം പ്രസിഡന്റ് അവസാനിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന നായകന് ദേഷ്യം വരികയും മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തലയ്ക്കോളമുള്ള ആരെങ്കിലും അവിടേക്ക് പോകുമോ എന്ന് അവൻ കൂടെയുള്ളവരോട് ചോദിക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഗവൺമെന്റ് ആണെന്നും എന്നിട്ടിപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ജനങ്ങളോട് പറയുകയാണോ എന്നും അവൻ ചോദിക്കുന്നു. ഇതോടെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോകുന്നു. എന്നാൽ നായകന്റെ കൂട്ടുകാരൻ തന്റെ അച്ഛനെ വിളിക്കുകയും നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടത്തെ മെക്കാനിക്കുകളല്ലേ എന്നും അത് ശരിയാക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നും അവൻ പറയുന്നു. എന്നാൽ അച്ഛൻ അതിനെ ശക്തമായി എതിർക്കുകയാണ്. എന്തായാലും നമുക്ക് ഒരുപാട് റേഡിയേഷൻ ഏറ്റിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അധികനാളൊന്നും നമ്മൾ ജീവനോടെ ഇരിക്കാൻ പോകുന്നില്ല എന്നും പിന്നെ നമുക്ക് ഇതങ്ങ് ചെയ്തുകൂടെ എന്നും അവൻ ചോദിക്കുന്നു. എന്നാൽ അച്ഛൻ അതിനെ ശക്തമായി എതിർക്കുന്നു. ഇതോടെ അവൻ അവിടെയുള്ളവരുടെ നേർക്ക് തിരിയുകയും നമുക്ക് അവിടേക്ക് പോയി അത് ശരിയാക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവരാരും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ ഉണ്ടായിരിക്കുന്ന ചോർച്ച ആരെങ്കിലും പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കുമെന്നും അത് ശരിയാക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളതെന്നും അവൻ ചോദിക്കുന്നു. എന്നാൽ നായകൻ അവിടെ ഇടപെടുകയും ഇതിനെല്ലാം കാരണം ഗവൺമെന്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതാണെന്നും എന്നാൽ അവരാരും അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും അവൻ പറയുന്നു. എന്നാൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ തെരുവിലാണ്. റേഡിയേഷൻ അവരുടെ പിന്നാലെയുണ്ട്. അവർ അതിൽ നിന്ന് രക്ഷപ്പെടാനായി തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളോടൊപ്പം നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം മരണപ്പെടുമെന്നും അവൻ പറയുന്നു. നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തെ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നും അവൻ ചോദിക്കുന്നു. ഇതോടെ അവന്റെ കൂട്ടുകാരൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതുകൊണ്ട് നമുക്ക് പോകാമെന്നും ഇനിയിപ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ പോകാൻ പോവുകയാണെന്നും അവൻ പറയുന്നു. ഇതോടെ അവർ ഓരോരുത്തരായി അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മൾ ജീവനോടെ ഇരുന്നിട്ട് എന്ത് സാധിക്കാനാണെന്നും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തെയെങ്കിലും രക്ഷപ്പെടുത്താമെന്നും അവർ പറയുന്നു. ഇതോടെ അവർ ഒന്നിനു പിറകെ ഒന്നൊന്നായി എല്ലാവരും അതിന് സമ്മതിക്കുന്നു. ഇതോടെ ശരിയാക്കാനുള്ള ആളിനെ കിട്ടിയെന്ന കാര്യം ഗവൺമെന്റ് അറിയുകയും അവർക്ക് പോകാനുള്ള എല്ലാം സജ്ജമാക്കുകയും ചെയ്യുന്നു. ഈ സമയം നായകന്റെ കാമുകി നീ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കുന്നു. എനിക്കിപ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ലെന്നും ഞാൻ പ്ലാന്റിലേക്ക് പോവുകയാണെന്നും അവൻ അവളോട് പറയുന്നു. നീ ഇനി എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് വളരെയധികം റേഡിയേഷൻ ഏറ്റിട്ടുണ്ടെന്നും ഇനി അധിക ദിവസമൊന്നും എനിക്ക് ആയുസില്ലെന്നും അവൻ പറയുന്നു. അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി അവിടെയുള്ള വിള്ളലടയ്ക്കാൻ ഞാൻ പോവുകയാണെന്ന് അവൻ പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ കുറച്ചുനേരം ആലോചിച്ച ശേഷം അവൾ വീണ്ടും അവനെ വിളിക്കുകയും ഇതുമാത്രമാണ് ഏക വഴിയെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളല്ലാതെ വേറെ ആര് പോകാനാണെന്നും ഞങ്ങൾക്ക് മാത്രമേ അത് ശരിയാക്കാൻ പറ്റൂ എന്നും അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് ജീവനോടെ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് സത്യം ചെയ്യാൻ അവൾ അവനോട് പറയുന്നു. അവൻ കുറച്ചുനേരം ആലോചിക്കുകയും ഞാൻ തിരിച്ചു വരുമെന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഫോൺ കട്ട് ചെയ്ത ശേഷം വാക്ക് പാലിക്കാൻ കഴിയുമോ എന്നോർത്ത് അവൻ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ റിയാക്ടറിന്റെ ചീഫ് അവിടേക്ക് വരികയും നിങ്ങളുടെ എല്ലാം ക്യാപ്റ്റനായി റിയാക്ടറിലേക്ക് വരാൻ പോകുന്നത് ഞാനാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും തയ്യാറാവുകയും റിയാക്ടറിലേക്ക് പോവുകയും ചെയ്യുന്നു. ആ പ്രദേശം മുഴുവൻ റേഡിയേഷൻ ഏറ്റ് നാശമായി കിടക്കുകയാണ്. അതുവഴി സുരക്ഷിത വാഹനങ്ങളിൽ കയറി അവർ റിയാക്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ചീഫ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സ്റ്റോറേജിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്നും അവിടെ നിങ്ങളുടെ മുട്ടോളം പൊക്കത്തിൽ കൂളന്റ് നിറഞ്ഞിരിക്കുകയാണെന്നും അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുരക്ഷാ ഉപകരണങ്ങളൊന്നും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറയുന്നു. ശരീരത്തിന് നന്നായി വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെയിൻ കില്ലർ കഴിക്കണമെന്നും കഴിച്ചാലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ അവർ തകർന്നു കിടക്കുന്ന തങ്ങളുടെ നാട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നായകൻ അവിടേക്ക് നോക്കുമ്പോൾ തന്റെ പഴയ കാലമെല്ലാം ഓർമ്മ വരികയും അവർ കുട്ടിക്കാലത്ത് ആ തെരുവിലൂടെ ഓടിക്കളിച്ചതെല്ലാം ഓർത്ത് അവൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ റിയാക്ടറിന് മുന്നിലെത്തുന്നു. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം അവരെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവർ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഇടുകയും ശേഷം റിയാക്ടറിന്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. പോകുമ്പോൾ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെല്ലാം അവരോട് ബഹുമാനം കാണിക്കുന്നുണ്ട്. പോകുന്നതിനിടെ കൂട്ടുകാരൻ നായകനോട് നമ്മൾ ശരിക്കും മരിക്കാനാണ് പോകുന്നതല്ലേ എന്ന് നായകനോട് ചോദിക്കുന്നു. മരിക്കാനല്ലെന്നും നമ്മൾ ഈ നാടിനെ രക്ഷിക്കാനാണ് പോകുന്നതെന്നും നായകൻ അവനോട് പറയുന്നു. ഈ സമയം നായികയും കൂടെയുള്ളവരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നായകൻ റിയാക്ടറിലേക്ക് പോയ കാര്യം അവൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനിടെ അവിടെ ഒരു സ്ത്രീ അലറി വിളിച്ച് കരയുന്നതായി അവർ കാണുകയും എന്തു പറ്റിയതാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഭർത്താവും കൂടെയുള്ള ജോലിക്കാരുമെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്താനായി തിരിച്ച് പ്ലാന്റിലേക്ക് പോയി എന്ന് അവർ പറയുന്നു. എന്റെ മകനും അവിടുത്തെ ജോലിക്കാരനാണല്ലോ എന്ന് അമ്മ പറയുമ്പോൾ അവനും അവരുടെ കൂടെ പോയി കാണുമെന്ന് അവർ പറയുന്നു. ഇത് കേട്ട് അവർ നായികയുടെ നേർക്ക് തിരിയുകയും അവൻ പിറകെ വരുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞത് എന്ന് അവളോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവൻ പ്ലാന്റിലേക്ക് പോയിട്ടില്ലല്ലോ അല്ലേ എന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നു. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് നായകൻ പ്ലാന്റിലേക്ക് പോയ കാര്യം തുറന്നു പറയുകയും ഞാൻ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കാൻ തയ്യാറായില്ലെന്നും അവൾ പറയുന്നു. ഇതോടെ അമ്മ ആകെ ബഹളം വയ്ക്കുകയും എനിക്ക് അവന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയം നായകനും കൂടെയുള്ളവരും പ്ലാന്റിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹെൽമറ്റിൽ ഘടിപ്പിച്ച ക്യാമറയിലൂടെ അധികാരികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ സ്ഥലത്തെത്തുകയും ആ വാതിലിന് പിന്നിലാണ് വിള്ളലുള്ളതെന്ന് ചീഫ് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ വെച്ച് തന്നെ റേഡിയേഷനേറ്റ് പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് 5 പേരടങ്ങുന്ന ടീമായിട്ട് അകത്തേക്ക് പോകണമെന്നും പോകുന്ന ടീം 2 മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ ആദ്യത്തെ ടീം ഉള്ളിലേക്ക് പോവുകയും കൂളന്റിൽ ഇറങ്ങി അറ്റകുറ്റപ്പണികൾ നടത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. റിയാക്ടറിന്റെ വിള്ളൽ അടയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയ കാര്യം വാർത്താമാധ്യമങ്ങളിലെല്ലാം വരികയും നാട്ടിലുള്ള ജനങ്ങളെല്ലാം അത് കാണുകയും ചെയ്യുന്നു. റേഡിയേഷന്റെ തീവ്രത കാരണം ജീവനോടെ തിരികെ വരാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും 25 മെക്കാനിക്കുകളാണ് അകത്തേക്ക് കടന്നിരിക്കുന്നതെന്ന് വാർത്തയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അകത്ത് പോയവരെല്ലാം അല്പം കഴിയുന്നതിന് മുമ്പ് തന്നെ റേഡിയേഷനേറ്റ് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും അടുത്ത ടീം ഉള്ളിലേക്ക് പോയി വിള്ളൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് നല്ല രീതിയിൽ നിന്ന് വിള്ളൽ അടയ്ക്കാൻ കഴിയുന്നില്ല. റേഡിയേഷനേറ്റ് ആകെ അസ്വസ്ഥതയോടെയാണ് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ചീഫ് പ്രസിഡന്റിനോട് പറയുകയും പ്രസിഡന്റ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റകുറ്റപ്പണികളൊക്കെ എങ്ങനെ നടക്കുന്നുവെന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ നന്നായി തന്നെ പോകുന്നുണ്ടെന്നും അധികം വൈകാതെ തന്നെ ഈ വിള്ളൽ അടയ്ക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പെട്ടെന്ന് പണി നടക്കുന്ന സ്ഥലത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ പണിഞ്ഞുകൊണ്ടിരുന്നവർ താഴേക്ക് വീഴുന്നതാണ് അവർ കാണുന്നത്. അവർ ചെന്ന് നോക്കുമ്പോൾ വിള്ളൽ തകർന്ന് വലുതാവുകയും കൂളന്റ് വളരെ ശക്തിയായി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവിടെയുള്ളവരെ സഹായിച്ച് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഭിത്തി ഇടിഞ്ഞ് വിള്ളൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതി പിന്നെയും വഷളായെന്നും ചോർച്ച വലുതായി കൂളന്റ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും ഇനി ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഞങ്ങളോട് ക്ഷമിക്കണമെന്നും ചീഫ് പ്രസിഡന്റിനെ അറിയിക്കുന്നു. ഇതോടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിഷമത്തിൽ പ്രസിഡന്റ് ഇരിക്കുകയാണ്. പരിഹരിക്കാനാവാത്ത വിധം ചോർച്ച വലുതായ കാര്യം മാധ്യമങ്ങളിലൂടെ നാട്ടിൽ മുഴുവൻ അറിയുകയും ഇതോടെ ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി എത്രയും വേഗം രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചീഫ് എല്ലാം മതിയാക്കുകയും എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കൊള്ളാനും ഇനി നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ലെന്നും കൂടെയുള്ളവരോട് പറയുന്നു. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ അവരോട് നിൽക്കാൻ നായകൻ പറയുന്നു. നമുക്ക് ഈ വാതിലങ്ങ് സീൽ ചെയ്താലോ എന്ന് അവൻ ചോദിക്കുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചീഫ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ വാതിൽ സീൽ ചെയ്തിട്ട് മുകളിലെ കൂര പൊളിക്കുകയാണെങ്കിൽ ഈ മുറി മുഴുവൻ ഒരു ടാങ്കായി മാറില്ലേ എന്നും അപ്പോൾ അത് സുരക്ഷിതമാവില്ലേ എന്നും അവൻ ചോദിക്കുന്നു. അത് നല്ല ഒരു വഴിയാണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ചീഫ് അക്കാര്യം പ്രസിഡന്റിനെ അറിയിക്കുന്നു. താഴെയുള്ള മുറിയുടെ വാതിൽ സീൽ ചെയ്ത് മുകളിലുള്ള ടാങ്കിന്റെ തറ പൊട്ടിച്ച് താഴെയുള്ള മുറി പുതിയ ഒരു ടാങ്കായി ഉപയോഗിക്കാൻ പോവുകയാണെന്നും അപ്പോൾ മുകളിലുള്ള ഫ്യൂൽ റോഡുകളെല്ലാം താഴെ പുതിയ ടാങ്കിലേക്ക് വീഴുമെന്നും ചീഫ് പ്രസിഡന്റിനോട് പറയുന്നു. പക്ഷേ അതിൽ വലിയൊരു റിസ്ക് ഉണ്ടെന്ന് ചീഫ് പറയുന്നു. അതെന്താണ് എന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ശരിയാക്കിയ ശേഷം വാതിൽ സീൽ ചെയ്ത് പുറത്തു കടക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ലെന്നും അതിനു മുമ്പ് കൂളന്റ് തീർന്നു പോകുമെന്നും അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തേ പറ്റുള്ളൂ എന്നും ചീഫ് പറയുന്നു. അതിനാൽ വാതിൽ സീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരാൾ ഉള്ളിൽ സ്ഫോടക വസ്തുക്കൾ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നും അയാൾക്ക് പുറത്തു വരാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് അകത്ത് പോകുന്നതെന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരേ ഒരാളെ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് നായകനെ നോക്കുന്നു. അവൻ ഉള്ളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതോടെ അവന്റെ കൂട്ടുകാർ അവന്റെ അടുത്ത് ചെന്ന് ഞാൻ പോകാമെന്നൊക്കെ പറയുമെങ്കിലും ഒരു പടക്കം പോലും തൊടാൻ കഴിയാത്ത നീ എങ്ങനെയാണ് സ്ഫോടക വസ്തുക്കൾ സെറ്റ് ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കുന്നു. അങ്ങനെ അവർ സ്ഫോടക വസ്തുക്കളെല്ലാം കൊണ്ടുവരികയും അതെല്ലാം അകത്ത് വെച്ച് വെച്ചതിന് ശേഷം നായകൻ അത് സെറ്റ് ചെയ്യാനായി ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. അവന്റെ കൂടെയുള്ളവരെല്ലാം വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അവർക്ക് അവനെ മരണത്തിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ല. എന്നാൽ അകത്തു പോകുന്നതിന് മുമ്പ് അവൻ അവരുടെ നേർക്ക് തിരിയുകയും നമ്മളെല്ലാം സ്വർഗത്തിലേക്കാണ് പോകുന്നതല്ലേ എന്ന് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആദ്യം സ്വർഗത്തിലെത്തുന്നത് ഞാനാണെന്നും നിങ്ങൾ പതിയെ വന്നാൽ മതിയെന്നും അവൻ അവരോട് പറയുന്നു. ശേഷം അവൻ ഉള്ളിലേക്ക് പോകുന്നു. അവർ സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഉള്ളിൽ കയറുന്നതോടെ വാതിൽ സീൽ ചെയ്യാൻ തുടങ്ങാൻ ചീഫ് കൂടെയുള്ളവരോട് പറയുകയും അങ്ങനെ അവർ വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അകത്ത് ചെന്ന ശേഷം സ്ഫോടക വസ്തുക്കൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ളവർ എന്നോട് ക്ഷമിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ സീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ റേഡിയേഷൻ ഏറ്റ് നായകന് കടുത്ത വേദന അനുഭവപ്പെടുകയും അവൻ ഹെൽമറ്റ് ഊരി പെയിൻ കില്ലർ അടിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അവന് ആശ്വാസമാകുന്നില്ല. അവൻ വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് സ്ഫോടക വസ്തുക്കൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നായകൻ സ്ഫോടക വസ്തുക്കളെല്ലാം സെറ്റ് ചെയ്യുകയും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വയർലെസ്സിലൂടെ ചീഫ് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന പെയിൻ കില്ലറെല്ലാം തീർന്നു പോയെന്നും എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്നും ഞാൻ ഇപ്പോൾ തന്നെ ഇതങ്ങ് പൊട്ടിക്കട്ടെ എന്നും അവൻ ചോദിക്കുന്നു. ഇവിടെ തീരാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നും കുറച്ചു നേരം കൂടി ക്ഷമിക്കാനും അദ്ദേഹം അവനോട് പറയുന്നു. ഈ സമയം അമ്മ മകനെ കാണാത്ത വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. എന്നാൽ നായിക അവരെ തടയുകയും അവൻ ഉറപ്പായും തിരിച്ചു വരുമെന്നും അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്നും അമ്മയോട് പറയുന്നു. ഈ സമയം നായകൻ അമ്മയെ വിളിക്കാൻ ശ്രമിക്കുമെങ്കിലും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഇതോടെ അവൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. ഇതോടെ അവൻ ഹെൽമറ്റ് എടുത്ത് അതിന്റെ ക്യാമറ മുഖത്തിന് നേരെ വെച്ചതിന് ശേഷം എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് വയർലെസ്സിലൂടെ ചീഫിനോട് ചോദിക്കുന്നു. ഈ സമയം നായകന്റെ അമ്മ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നായികയ്ക്ക് ഒരു കാൾ വരികയും അതെടുത്ത ശേഷം അവൻ ഇപ്പോൾ ടി വിയിൽ വരുമെന്ന് അവൾ അമ്മയോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഓടിച്ചെന്ന് അവിടെ കിടക്കുന്ന ബസ്സിൽ കയറുകയും അതിലെ ടി വി ഓണാക്കുകയും ചെയ്യുന്നു. ചാനലുകാരെല്ലാം അവൻ പറയുന്നത് ടി വിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാം തയ്യാറാണെന്നും പറയാനുള്ളത് പറഞ്ഞുകൊള്ളാനും ചീഫ് അവനോട് പറയുന്നു. അങ്ങനെ അവൻ ഹെൽമറ്റിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങുന്നു. അമ്മ, ഇത് ഞാനാണ്. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് വന്നതിനും ഇതുപോലെ നിങ്ങളോട് യാത്ര പറയേണ്ടി വന്നതിനും എന്നോട് ക്ഷമിക്കണം. എന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. നിങ്ങളോട് ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണം. ഞാൻ അച്ഛന്റെയും ചേട്ടന്റെയും കൂടെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഇനിയും ഒരുപാട് കാലം ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ചേട്ടത്തിയോട് എനിക്ക് പ്രത്യേകം നന്ദി പറയണം. ചേട്ടൻ മരിച്ചിട്ടും അമ്മയെ നല്ലതുപോലെ നോക്കിയതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എനിക്കിത് നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളോടത് പറയാൻ എനിക്ക് നാണമായിരുന്നു. പിന്നെ നിന്റെ കാര്യം, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിക്കാത്തതിന് നിനക്കെന്നോട് ദേഷ്യമുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നെ വെറുക്കല്ലേടി. ഒരു ദിവസമെങ്കിലും എനിക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടായിരുന്നു. നീയുണ്ടാക്കിയ അത്താഴവും കഴിച്ച് നിന്റെ കൈകളിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. നിന്നോടൊപ്പം എന്നെന്നും സന്തോഷത്തോടെ ജീവിക്കാമെന്നും ഞാൻ വാക്ക് പറഞ്ഞിരുന്നു. എന്നാൽ ആ വാക്കും എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലടി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ മരിക്കുന്നത്? എനിക്കിങ്ങനെ മരിക്കണ്ട. എനിക്ക് ഭയങ്കരമായി വേദനിക്കുന്നു. എനിക്ക് പേടിയാകുന്നു. അമ്മ, എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കെ കരയാൻ തുടങ്ങുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവൻ ആകെ ക്ഷീണിക്കുകയും ഹെൽമറ്റ് അവന്റെ കയ്യിൽ നിന്നും താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ അവന്റെ അമ്മയും കൂടെയുള്ളവരും ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ സീൽ ചെയ്ത് കഴിഞ്ഞു എന്ന് അവൻ ചീഫിനോട് ചോദിക്കുന്നു. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളാനും ഞാൻ പൊട്ടിക്കാൻ പോവുകയാണെന്നും അവൻ പറയുന്നു. ഇതോടെ അവരെല്ലാവരും അവിടെ നിന്നും പോകുന്നു. അവന്റെ കൂട്ടുകാർ വരാൻ തയ്യാറാകുന്നില്ലെങ്കിലും അവരെയും വലിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും ഓടുന്നു. ഇതോടെ നായകൻ മെഷീൻ ഓണാക്കുകയും ബോംബിന്റെ സ്വിച്ച് അമർത്തുകയും ചെയ്യുന്നു. പുറത്തെല്ലാവരും ഇത് കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ്. ടി വിയിലൂടെ അവന്റെ വാക്കുകൾ കേട്ടവരെല്ലാം സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫ്യൂൽ റോഡുകളെല്ലാം പുതിയ ടാങ്കിലാണെന്നും അത് സുരക്ഷിതമായിട്ടുണ്ടെന്നും പ്രസിഡന്റിന് അറിയിപ്പ് കിട്ടുന്നു. അവൻ എന്ത് സംഭവിച്ചു എന്ന് പ്രസിഡന്റ് ചീഫിനോട് ചോദിക്കുന്നു. അവന് പുറത്തു വരാൻ കഴിഞ്ഞില്ലെന്നും അവന്റെ പേര് കാങ് ജെ ഹ്യൂങ് എന്നായിരുന്നു എന്നും ചീഫ് പറയുന്നു. കാങ് ജെ ഹ്യൂ, ഞാൻ അവനെ ഒരിക്കലും മറക്കുകയില്ല എന്ന് പ്രസിഡന്റ് പറയുന്നു. ഈ സമയം കാങ് ജെ ഹ്യൂ കൂളന്റിന്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ കുറച്ചുനാൾ കഴിയുന്നു. ആ പ്രദേശം മുഴുവനും റേഡിയേഷൻ ഏറ്റ് ആൾതാമസമില്ലാതെ ചെർണോബിലിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. പ്ലാന്റ് സുരക്ഷിതമാക്കാനുള്ള പണിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജീവനക്കാരുമെല്ലാം മരണപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള സ്മാരകം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നായിക നിരോധിത പ്രദേശത്തിനിപ്പുറത്ത് നിന്ന് അവർ താമസിച്ച സ്ഥലത്തേക്ക് നോക്കുകയും ശേഷം അവളും നായകനുമൊത്തുള്ള ഒരു പഴയകാല ഫോട്ടോ ഗ്രില്ലിൽ തൂക്കിയിട്ടതിനു ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ സിനിമ അവസാനിക്കുന്നു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൊറിയയിലാണ് ആണവ നിലയങ്ങൾ കൂടുതലുള്ളത്. 24 ആണവ നിലയങ്ങൾ ഇപ്പോൾ പ്രവർത്തനത്തിലാണ്. 9 നഗരങ്ങളും 28 പ്രവിശ്യകളും 4 ആണവ നിലയങ്ങളുടെ വെറും 30 കിലോമീറ്റർ പരിധിയിലാണ്. ഫുക്കുഷിമയിൽ നടന്ന ആണവ അപകടത്തിന് ശേഷം പല രാജ്യങ്ങളും ആണവ നിലയങ്ങളെ ഘട്ടം ഘട്ടമായി നിർത്തുകയാണ്. എന്നാൽ കൊറിയ 6 ആണവ നിലയങ്ങൾ കൂടി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി 4 എണ്ണം കൂടി പണിയാൻ പദ്ധതിയുമുണ്ട്.